നമസ്കാരം ഗൈസേ, എല്ലാവർക്കും ജി ടി എഫ് ഫൈവിൻ്റെ ഒരു പുതിയ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോസ് സാൻഡോസിലെ LSPD ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെട്ടിടമാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സീക്രട്ട് സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ എന്ന് അറിയുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് തൊട്ടടുത്തിറങ്ങുന്ന ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഈ ലോക്ക്ഡൗൺ കാലത്ത് വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂസിൻ്റെ ഒരു വാന് നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് അവിടെ എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ജസ്റ്റ് ആ ന്യൂസിൻ്റെ നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് അറൗണ്ട് വാച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആരൊക്കെ ഉണ്ട് എന്നറിയില്ലല്ലോ. ഓക്കെ, നമ്മളപ്പോൾ ലോസ് ആൻഡോസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു കേട്ടോ. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. യാ, അവിടെ രണ്ട് കോപ്സ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഇവർ നമുക്ക് പാരയാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ട്രിക്ക് വഴി നോക്കാം. ഇപ്പോൾ ന്യൂസിൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഗൈസ്, ഇന്നലെ ഇവിടെ മറ്റേ ഇവരെ ഒരു പരിപാടി ഉണ്ടല്ലോ, മുഖംമൂടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫെസ്റ്റിവൽ അതായിരുന്നു. അപ്പോൾ നമുക്കത് പ്രശ്നമല്ല, കോപ്സ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാം, നോ പ്രോബ്ലം. അമേരിക്ക ആയതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ എത്ര ആൾക്കാർ ഓൾറെഡി പ്ലേസ് ചെയ്ത് നിൽക്കുന്നുണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കണം, അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നെടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ ഇവിടെ ഒരു എത്തനുണ്ട്, സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പുറത്തങ്ങനെ നിൽക്കുന്നുണ്ട്. അവനെ നമുക്ക് വേണമെങ്കിൽ അടിച്ചിടാം, കുഴപ്പമില്ല. വേണ്ട, അടിച്ചിടണ്ട അല്ലേ. അടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാണ്ടഡ് ലെവൽ വരും. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇയാളങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ഇയാളിങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് ഫ്രണ്ട് ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം. നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഞാൻ വിചാരിക്കുന്നത്. ആരൊക്കെയുണ്ട്? ഒരു പോലീസുകാരൻ ഇതിൻ്റെ മുന്നിലുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല. നമുക്ക് ഇവനെ കാണാതെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവനെ മുന്നോട്ട് നോക്കിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബാക്കിലൂടെ വരുന്നത് കേട്ടോ. കാരണം ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അവൻ ഭയങ്കര സ്മോക്കിങ്ങിലാണ്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് എത്തിയിട്ടുണ്ട്. യെസ്, ഇവിടെ നിന്ന് ചാടാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് നിങ്ങൾ കാണുക ഗൈസ്, കാണും. ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് ദാ ഗൈസ്. അപ്പോൾ നമ്മളെ സാധനം അതാ എത്തിയിട്ടുണ്ട്. പോലീസ് ടോപ്പ് സീക്രട്ട് ആക്കി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. സീക്രട്ട് ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ലോസ് ആൻഡോസിൻ്റെ വണ്ടിയല്ല ഇത്, പക്ഷേ തൽക്കാലത്തേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇവർ. ലോസ് ആൻഡോസിൻ്റെ വണ്ടി എന്തായാലും ഇത് FBI ഉപയോഗിക്കുന്ന അവരുടെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. ഓ ഗൈസ്, 5 സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. എന്തായാലും നമ്മളത് പൊക്കാൻ പോവുകയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് പൊളിച്ചു വെക്കണം ഗൈസ്. ഈ ബുഗാട്ടിയൊക്കെ പൊളിച്ചു വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റാണ്. ആ വണ്ടിൻ്റെ പാച്ചിൽ, 2 എക്സോസ്റ്റ് ബാക്കിൽ. ഓ മാൻ, ഒരു രക്ഷയില്ല. ഈ സൈറൺ ഇട്ട് പോയാൽ ശരിയാവില്ലല്ലോ. സൈറൺ ഇട്ട് പോയാൽ അവർ നമ്മളെ പുറകെ വരില്ലേ. എൻ്റെ പുതിയ വണ്ടിയാണ്, അതിന് ഫുള്ള് ഓട്ട വെഴുത്ത് വരും. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളെ എന്താ പറയുക, ഞാനിങ്ങനെ ആഗ്രഹിച്ചൊരു സംഭവം അത് ടപ്പിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. ഇവരാ ഒരു സൂപ്പർ പോലീസ് കാർ നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ട്. ഇവര് സീക്രട്ടായിട്ട് വെച്ചൊരു സംഭവമാണ്. ഇവർ വിചാരിച്ചേ ഇവർക്ക് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ഫോഴ്സ് നമ്മൾ ബാക്കിലുണ്ട്. കാരണം
ഇവർ ഇതിൽ എന്താ പറയുക, ഭയങ്കര ക്യൂപ്പിഡായിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര എന്താ പറയുക, സെറ്റായിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്, ഈ വണ്ടിക്കകത്തുണ്ട്. ഭയങ്കര പുതിയ പുതിയ ഫെസിലിറ്റീസും പുതിയ സെറ്റപ്പുകളും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ടയർ പഞ്ചറാവുക കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ സെറ്റാണ്. ഓ, മറിഞ്ഞിട്ട് ഇതാ പറയാൻ പോകുന്നു, എൻ്റെ പൊന്ന് മറിഞ്ഞിട്ട് വരെ ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. ഈ അമേരിക്കൻ പ്രസിഡൻ്റ് വണ്ടിൻ്റെയൊക്കെ പോലെ ഓട്ടോ റിപ്പയർ ആകുന്ന ടൈപ്പ് വണ്ടിയാണ്. ഒരു പ്രശ്നമല്ല സാറേ. നരി എന്ന് പറഞ്ഞാൽ നരി, അതോ ടോപ്പ് സ്പീഡ് 300 അങ്ങനെയാണ് ടോപ്പ് സ്പീഡ്. നമ്മൾ സാധിക്കും നമുക്ക്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻബൗണ്ട് സ്ഥലമുണ്ട്, അത് നമ്മൾ വെഹിക്കിളൊക്കെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം, ആ സ്ഥലത്തേക്ക് എത്തിക്കണം വേണ്ടി. ആറി നിൽക്കണോ ഇത്? ഇത് അതിലും വലിയ വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളെൻ്റെ ബാക്കിൽ വന്ന് കാര്യമില്ല കഴിച്ചു, അപ്പോൾ എന്നെ കിട്ടില്ല വെറുതെ ബാക്കിൽ വന്നിട്ട് സമയങ്ങളെ ഡീസൽ കളയാന്നല്ലാതെ വേറെ കാര്യമില്ല. മനസ്സിലായല്ലേ? പിന്നെ ചോപ്പറിനെ പറ്റി നമുക്ക് പേടിയില്ല. ചോപ്പറൊക്കെ പോയി പണിയാക്കാൻ പറ്റും. ചോപ്പറിനോടൊക്കെ നോ പ്രോബ്ലം. ചെയ്യാം നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. അവർ സ്പെഷ്യൽ ഫോഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മൾ ബാക്കിലാണ്. ഇവർക്ക് തീരാ നഷ്ടമാണ്. ഇത് ഭയങ്കര സെറ്റപ്പ് വണ്ടിയാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വണ്ടിക്ക് കോൺവോയ് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും എന്താ പറയുക, ലീഡർഷിപ്പ് ഉള്ളൊരു വണ്ടിയാണിത്. ലീഡറായിരുന്നു അതിൻ്റെ, നമ്മൾ അതാണ് അടിച്ചുമാരി കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ഈ LSPD-യിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, FIB-ൻ്റെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ഈ വരുന്ന വഴിക്ക് ഇതേപോലെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയും ആ അറ്റാക്കിൻ്റെ ഭാഗത്തോടു കൂടിയാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്, LSPD-ൻ്റെ ഈ ഒരു ഗ്യാരേജ് കൊണ്ടുവരുന്നത്. അവിടുന്നാണ് നമ്മളിത് പൊക്കാനുള്ള പ്ലാനിങ് ഉണ്ടാക്കിയത്. ഗൈസ്, നമുക്കൊരു ഇൻഫർമേഷൻ തന്നു നമ്മളെ ടീമച്ചാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഗ്യാരേജിലേക്ക് എത്താൻ കുറച്ചും കൂടി സമയം വേണം. എന്താ ചെയ്യുക, ഫുൾ പോലീസ്, ഫുൾ കോപ്സ്, ബ്ലഡി കോപ്സ്, എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ വണ്ടി നമ്മൾ പൊക്കി പൊക്കിയ സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കില്ല, ഉറപ്പാണ്. നമ്മൾ സ്കെച്ച് ചെയ്യാൻ ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ വെച്ചിരിക്കുക. ഇല്ല, നമ്മൾ ഗ്യാരേജിൻ്റെ അടുത്ത് എത്താനായി. ഗ്യാരേജിലെത്തിയാൽ പിന്നെ അവർക്ക് തൊടാൻ പറ്റില്ല, ഉറപ്പായിട്ടും തൊടാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാരേജിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിറോണ ഇതാ ഗ്യാരേജിൽ, ബുഗാട്ടിയുടെ ചിറോണ കേട്ടോ വണ്ടി. പൊളി സാധനമാണ്, പൊളി സാധനം, പൊളി സാധനം മൈ ഡിയർ. SCPD-ൻ്റെ വണ്ടിയാണ്, SCPD. LAPD-ൻ്റെ ഇതിലാണ് കൊണ്ടുപോയിട്ടുള്ളത്, SCPD-ൻ്റെ വണ്ടിയാണ്. യെസ്, എൻ്റെ മോന് ഏതാ സാധനം നോക്കിയേ. രണ്ടു പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലത്തെ ആ ഒരു സെലിബ്രേഷൻ ഡേ ഇന്ന് അങ്ങ് മുതലാക്കി. ഒന്നും നോക്കില്ല, ട്രവർ മച്ചാൻ, ട്രവർ മച്ചാനല്ല, ടീ മച്ചാൻ, അങ്കിൾ ടീ, കൊള്ളാം. പോലീസ് വെഹിക്കിൾ ആയതുകൊണ്ട് മോഡിഫിക്കേഷൻ നടക്കുമെന്നറിയില്ല, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് നോക്കണം, അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഏതല്ലേ വണ്ടി. അങ്ങനെ നമ്മുടെ 5-സ്റ്റാർ ഏകദേശം പോയിട്ടുണ്ട്, കോപ്സൊക്കെ തിരിച്ചു വരുന്നുണ്ട് കിട്ടാതെ. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങി നോക്കാം, എന്താ സ്ഥിതി അറിയാലോ. ഇൻറ്റീരിയറൊക്കെ നോക്കി, അടിപൊളി ഇൻറ്റീരിയർസ്. യെസ്, ദേ നമ്മളെ കിട്ടാതെ തിരിച്ചു പോകുന്നമാതിരി. ഇവർ ഓരോ മന്ദബുദ്ധികളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതായി മുന്നിൽ വണ്ടി ഉണ്ടാവുമ്പോൾ പിടിക്കേണ്ടവർ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ സ്റ്റീലിംഗ് വീഡിയോ.
സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവെക്കാം. കണ്ടുമുട്ടാം. സി യു, ബൈ ബൈ.